Hi friends, welcome to our channel Home Recipe World. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു പൊട്ടറ്റോ സ്മൈലിയുടെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഈവനിങ് സ്നാക്കാണ്. ഇത് കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതാദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് റെസിപ്പി നോക്കിയാലോ. രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ച് വെച്ചിരിക്കുകയാണിത്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് ബ്രെഡ് ക്രംസ്, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും മാത്രം ഇൻഗ്രീഡിയൻസ് മതി നമുക്കീ പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മുടെ ഈ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കുക. സ്പൂണിൻ്റെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ പൊട്ടറ്റോ ഉടയ്ക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അതുകൊണ്ടോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇങ്ങനെ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ച് കയ്യിലൊട്ടി പിടിക്കാത്ത ഒരു നോൺ സ്റ്റിക്കി ഡോ ആക്കി നമുക്കിതിനെ എടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് നല്ലതുപോലെ കുഴച്ച് ഇതിനെ ഒരു നോൺ സ്റ്റിക്കി ഡോ ആക്കി എടുക്കാം. ഉരുളക്കിഴങ്ങിനെ കുഴച്ച് ഞാനിതുപോലെ ഒരു നോൺ സ്റ്റിക്കി ഡോ ആക്കിയാണ് എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനെ അതിനെ ഇട്ട് കുഴയ്ക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് ഞാനിതിനെ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തി നമുക്ക് സ്മൈലിയുടെ ഷേപ്പിലെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങിനകത്ത് നിന്ന് ഒരു പകുതി പോർഷൻ എടുത്ത് പരത്തിയിട്ട് ഒരു സ്ട്രോ ഉപയോഗിച്ച് അതിൻ്റെ കണ്ണുകളും ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ വായും നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം തന്നെ നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പൊട്ടറ്റോ സ്മൈലികൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇത് വറുത്ത് കോരാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിവിടെ ഫ്ലെയിമിനെ വെക്കേണ്ടത്. നമ്മുടെ പൊട്ടറ്റോ സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പ് മയോണൈസ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ നമ്മുടെ ചാനൽ ഇത് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി ഇനി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.